മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:29-32 വരെയുള്ള വചനങ്ങളാണ്. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനിവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. യോനായെ നിനിവേയുടെ മാനസാന്തരത്തിനു വേണ്ടി ദൈവം അയച്ചു. അവൻ എതിർദിശയിലേക്ക് പോയി. എന്നാൽ ദൈവം അയച്ച ഒരു തിമിംഗലം അവനെ വിഴുങ്ങി. നിനിവേയിൽ കൊണ്ട് 3 ദിവസം ഛർദ്ദിച്ചു. 3 ദിവസം യോന തിമിംഗലത്തിൻ്റെ ഉദരത്തിലായിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം കല്ലറയിലായിരിക്കും. 3ാം ദിവസം ഉദ്ധാനം ചെയ്യും. 32-ാം വചനം പറയുന്നു, യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്വന്തം പുത്രനെ എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി അവൻ തന്നു. അവൻ പീഡകളേറ്റു മരിച്ചു. യോനായുടെ പ്രസംഗം കേട്ട് ജനം മാനസാന്തരപ്പെട്ടു. ഈശോയുടെ ശരീരരക്തം അനുദിനം സ്വീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ? ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് എന്നെയും നിന്നെയും നോക്കി ദൈവം പറയുവോ? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18:7-8 പറയുന്നു, ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്തു നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അതുകൊണ്ട് യോനായേക്കാൾ വലിയവനായ കർത്താവിൻ്റെ സ്വരം ഇനിയെങ്കിലും ശ്രവിച്ച് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാം. ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.